പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സേൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആഴ്ചകളായി പ്ലാന്റ് സെയിലിങ്ങും മറ്റുള്ള വീഡിയോയുമായിട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പേഴ്സണലായിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ലഭിച്ച ഭാഗ്യങ്ങളുടെ കണക്ക് അറ്റമില്ലാത്തതാണ്. ജീവിതത്തിൽ ഒരുപാട് ക്രിട്ടിക് സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കത്തിയമർന്ന ഒരു മെഴുകുതിരി വെട്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വ്യക്തികളെ അവരുടെ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുത്തും മറ്റുള്ള കാര്യങ്ങൾ നേടിയെടുത്തും മുന്നോട്ട് പോയിട്ടുണ്ട്. അവസാനം അവരെല്ലാം തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ തള്ളിപ്പറയലും ഒരു ഊർജമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒഴിവാക്കാൻ നമ്മെ ഉദ്ദേശിക്കുന്ന രക്തബന്ധങ്ങൾ, നമുക്ക് അതിലൊരു സങ്കടവുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി നമ്മെ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജം. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒട്ടനവധി സ്നേഹബന്ധങ്ങളുടെ വലിയൊരു കലവറ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ രക്തബന്ധങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വട്ടാണെന്ന്. ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഒരു ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അതിൽ നിന്നും ഒരു വരുമാനമുണ്ടാക്കി മുന്നോട്ട് പോകുക അത്ര എളുപ്പമല്ലായിരുന്നു. എന്നാൽ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബ് മണി വന്നു തുടങ്ങി. ലോക്ക്ഡൗൺ സമയത്ത് 2 മാസം ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡും ഞാനും ലോക്ക്ഡൗൺ സമയത്ത് വിതരണം ചെയ്തിരുന്ന ഭക്ഷണത്തിന്റെ കിറ്റ് നോക്കി ഒരുപാട് നേരം കണ്ണീരോടെ നോക്കി നിന്നിട്ടുണ്ട്. ഗൾഫുകാർക്ക് കിറ്റ് വിതരണം ചെയ്യാറില്ല. ഗൾഫുകാരനും സാധാരണക്കാരൻ്റെ പോലെ തന്നെ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നാളെ എന്താണ് കഴിക്കാനുണ്ടാവുക എന്ന് ചോദ്യചിഹ്നമായി മുന്നിൽ നിന്ന സമയത്ത് എൻ്റെ ഷെയർ കൂടിയ കാശിൽ നിന്നും മാസം കിട്ടുന്ന വരുമാനം ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി കഴുതേ ഉളുപ്പില്ലേ എന്ന് വരെ ചോദിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള ഞാൻ ഇന്ന് നല്ല ഒരു പൊസിഷനിലാണ് എത്തി നിൽക്കുന്നത്. അതിന് സഹായകമായി എൻ്റെ പിന്നിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വലയം തന്നെ യൂട്യൂബിലൂടെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ വലിയ അഭിമാനിയായി മുന്നോട്ട് പോകുന്നു എന്ന് എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി കിടക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സൗഹൃദ വലയത്തിലെ കുറച്ച് മുത്തുമണികളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒരുപാട് പ്രശസ്തരായവരും അല്ലാത്തവരും സാധാരണക്കാരും നല്ല എഡ്യൂക്കേറ്റഡ് ആയവരുമൊക്കെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിലുണ്ട്. എന്നാൽ അതൊന്നുമല്ല ഞാൻ മുഖവിലക്കെടുത്തിട്ടുള്ളത്. എൻ്റെ പച്ചയായ ജീവിതം കണ്ട് എന്നെ സ്നേഹിക്കുന്ന വളരെ ലാളിത്യമുള്ള സ്വഭാവമുള്ള ഒരുപാട് സ്നേഹനിധിയായ കൂട്ടുകാർ. അതിലെനിക്ക് ഏറ്റവും ആദ്യം ബഹുമാനത്തോടെ ഞാൻ എടുത്തു പറയുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ സ്റ്റെഫി. അവൾ ഒരുപാട് ദൂരെയാണ്, എങ്കിലും അവൾ എനിക്ക് തരുന്ന ഊർജം വളരെ വലുതാണ്. ഇനി പറയാനുള്ളത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും മുന്നെ പങ്കുവച്ചിട്ടുണ്ട്, നമ്മുടെ ഗായിക അമൃത സുരേഷിൻ്റെ അമ്മ വളരെ ലാളിത്യമുള്ള സ്വഭാവമുള്ള, മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് മാത്രം എന്നോട് സംസാരിക്കുന്ന, എൻ്റെ പേഴ്സണാലിറ്റിയെ ബഹുമാനിക്കുന്നെന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്. എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന വളരെ നല്ലൊരു വ്യക്തിത്വമായ അമ്മയെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും രാവിലെ സമയം മുടങ്ങാതെ തന്നെ എനിക്ക് നല്ല ഒരു പുലരി ആശംസിക്കുകയും എനിക്ക് മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്ന അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്വമായ തീരുമാനം, വ്യക്തമായ ഭാഷ, വളരെ എളിയ സ്വഭാവം, ഇതൊക്കെ ഉള്ള ആ അമ്മയുടെ മക്കളാകാൻ കഴിഞ്ഞ അഭിരാമിയും അമൃതയും ഭാഗ്യവതികൾ തന്നെയാണെന്ന് എന്നോ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാ മക്കളെയും നമ്മൾ
ഒരേ കണ്ണിലൂടെ കാണുകയും അവർക്ക് സ്നേഹം കൊടുക്കുകയും വേറെ ഒന്നും നൽകിയില്ലെങ്കിലും നല്ല വാക്കുകൾ സമ്മാനിക്കുകയും ചെയ്യുന്ന അമ്മമാരായി നമ്മളെല്ലാവരും മാറാൻ നമുക്ക് കഴിയട്ടെ. ഇനി പറയാനുള്ളത് എൻ്റെ ഗീതയെക്കുറിച്ചാണ്. എൻ്റെ ജീവനായ എൻ്റെ ഗീത ദൂരെ എങ്ങാണ്ടോ നിന്ന് എനിക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും, എന്ത് തളർച്ചയാണ് എനിക്ക് വരുന്നത് എന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് ആ കരങ്ങൾ എൻ്റെ ബാക്കിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇനി ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. ഇവൾ എൻ്റെ ആരൊക്കെയോ ആണ്. ഇനിയുള്ളത് അഡ്വക്കേറ്റ് സിന്ധുവാണ്. അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരും ഒക്കെയാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിൽ കൂടുതലുള്ളത്. പ്ലാൻ കോർണർ എന്ന എൻ്റെ ഓൺലൈൻ സെയിൽ സ്റ്റോറിലേക്ക് പ്ലാന്റുകൾ സെലക്ട് ചെയ്താണ് ഈ ഒരു പരിചയം മുന്നോട്ട് വന്നത്. പിന്നീട് സിന്ധു ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോലും എനിക്ക് അത് മെസ്സേജ് അയക്കും. ഞാൻ കൂടുതൽ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിൻ്റെ കോണിൽ തട്ടി. പിന്നീട് അത് ശക്തമായ ഒരു സൗഹൃദമായി വളർന്നു. ഇന്ന് എൻ്റെ സൗഹൃദ വലയത്തിലെ പ്രധാന കണ്ണിയായി സിന്ധു മാറിക്കഴിഞ്ഞു. ഒരു അഡ്വക്കേറ്റ് കൂടെ ഇരിക്കുന്നത് എനിക്ക് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. എനിക്ക് എൻ്റെ ഹൃദയം വല്ലാതെ പിടിച്ചൊലച്ച ഒരു വ്യക്തിത്വമാണ്. പത്തനംതിട്ട ജില്ലയിലെ കുമ്പളാംപൊയ്ക എന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്യുന്ന ഇവളുടെ ആ ഒരു ചിരിമതി എനിക്ക് ആ ഒരു ദിവസത്തെ ഹാപ്പി ലഭിക്കാൻ. എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ പേര് ചേർത്തിരിക്കുന്നത് വരെ ഹാപ്പി മാം എന്നാണ് ഞാൻ. കുമ്പളാംപൊയ്ക സി എം എസ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇനി ഫോട്ടോ കാണിക്കാൻ കഴിയാത്ത എനിക്ക് കുടംബുളി അയച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട അനുരാധ. ഇനിയുള്ളത് എൻ്റെ മുല്ലുവാണ്. വളരെ ലാളിത്യമുള്ള സ്വഭാവമുള്ള നല്ല ഹൃദയത്തിനുടമയായ മുല്ലു. ഈ സൗഹൃദം പടർന്നു പന്തലിച്ചത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നു. ചെടികളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മുല്ലു. പ്ലാൻ കോർണറിലൂടെ എൻ്റെ സൗഹൃദ വലയത്തിൽ വീണ സുന്ദരിയായ ശാലീന സ്വഭാവമുള്ള പെൺകുട്ടി. ഇനി പറയാനുള്ളത് എൻ്റെ ഹൃദയം കീഴടക്കിയ അങ്ങ് ദൂരെ ഗോളിയോറിൽ താമസിക്കുന്ന എൻ്റെ കവിത, എൻ്റെ മനസ്സ് കവർന്ന കൂട്ടുകാരി. പിന്നെ സെയ്ഫു, മുന്തു, ഷംന, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ. പിന്നെ എന്നെ യൂട്യൂബ് ചാനലിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്ന് കുട്ടികളാണോ വലിയവരാണോ അറിയില്ല, അപ്പു, അല്ലു, റീന, ഇവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള ബ്ലെസ്സിംഗ് ലൈഫ് ഇന്ത്യ എന്ന ചാനലിലെ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി സന, ഒരുപാട് കൂട്ടുകാരാണ് എനിക്ക് യൂട്യൂബ് ചാനലിലൂടെയുള്ളത്. അവരുടെയൊക്കെ പേരും വിവരങ്ങളും നമുക്ക് പിന്നീട് അറിഞ്ഞ് മനസ്സിലാക്കാം. തൽക്കാലം ഈ വീഡിയോയുടെ ലെങ്ത് കൂടാതെ ഞാൻ ഇവിടെ നിർത്താം. ഇനിയും ഹൃദയത്തിൽ തൊട്ട ഒട്ടനവധി കൂട്ടുകാരുണ്ട്. അവരെയൊന്നും ഞാൻ മറന്നതല്ല. ഇനിയും ഒരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ അവരുടെ കാര്യങ്ങളും സംസാരിക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിയാൽ കാണുന്നവർക്ക് അത് അരോചകമായി തോന്നാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ നിങ്ങളോടെല്ലാം വിട പറയുകയാണ്. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് സെൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ കൂടെ നിന്ന എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.